കർഷകനായ സോമശേഖർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കൃഷിയിടത്തിൽ ഇങ്ങനെയൊരു മോഷണം നടക്കുമെന്ന്. തക്കാളിയുടെ വിലയിടിവ് മൂലം ദുരിതത്തിലായിരുന്ന കർഷകൻ വില കൂടിയതോടെയാണ് പെട്ടെന്ന് വിളവെടുത്തത്. ഇതെല്ലാം 60 ചാക്കുകളിലാക്കി കൃഷിയിടത്തോട് ചേർന്നുള്ള കെട്ടിടത്തിൽ സൂക്ഷിച്ചു. പിറ്റേ ദിവസം തക്കാളി വിൽപ്പനയ്ക്കായി ചന്തയ്ക്ക് കൊണ്ടുപോകാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ തക്കാളിയാണ് ഈ കർഷകന് നഷ്ടപ്പെട്ടത്. ജാസ്തി ആകെ അന്ത് ഹേളി കുയ്തോഗിതാരെ ಅಲ್ಲೆಲ್ಲ ಎಣ್ಣೆ ಕುಡಿದು ಪಾರ್ಟಿ ಮಾಡಿ ವಿಮಾಲೆಲ್ಲ ತಿಂದ್ಬಿಟ್ಟು ಯಾವ್ದೋ ಗಾಡಿ ಕರೆಸ್ಬಿಟ್ಟು ತುಂಬಿಕೊಂಡು ಹೋಗಿದ್ದಾರೆ. ಕೆಳಗಡೆ ಹೊಲದಲ್ಲಂತೂ ಫುಲ್ ಏನು ಬಿಟ್ಟಿಲ್ಲ, ಎಲ್ಲ ಕುಯ್ಕೊಂಡ ಇದ್ದಾರೆ. ಒಂದು ಬಾಕ್ಸ್ ರೇಟು 3,000, 3,200 ಈ ಥರ ಕೀತಿ. ಇದರಲ್ಲಿ ನಾವು ಕಷ್ಟ ಮಾಡಿ ಸಿಕ್ಕುತ್ತೆ, ನಾವು ಎಷ್ಟು ಸಾಲ ಮಾಡಿದೀವಿ ಅಂತ ನಮಗೆ ಗೊತ್ತಿಲ್ಲ. ಮೋಷಣಂ ನಡತಿ ಎಂದು ಮಾತ್ರವಲ್ಲ ಶೇಷಿಕ್ಕುವ ಭಾಗತೆ ಕೃಷಿ ನಶಿಪ್ಪಿಕೆಯೂ ചെയ്തിട്ടുണ്ട്. ಸಂಭವತ್ತಿಲ್ ಹಾಲೇಬಿಡು ಪೊಲೀಸಿ ಪರಾತಿ ನಲ್ಗಿರಿಕೆಯಾನ ಕರ್ಷಕ. അപ്രതീക്ഷിതമായ ഇലകരിയൽ രോഗം മൂലമാണ് തക്കാളി കൃഷി പലയിടത്തും നശിച്ചത്. കർണാടകയിൽ 1 കിലോ തക്കാളിക്ക് 120 രൂപയിലധികം വന്നതോടെ വിളകാക്കാൻ കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.